ഡിസ്കസ് ടോർട്ടിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് ടോർട്ട് എന്താണെന്ന് നോക്കാം. ടോർട്ട് ഈസ് എ ലാറ്റിൻ വേർഡ് വിച്ച് മീൻസ് സംതിങ് ക്യൂക്കഡ് ഓർ ട്വിസ്റ്റഡ് ആൻഡ് ഇൻ ഫ്രഞ്ച് ഇറ്റ് ഈസ് ഇക്വലന്റ് ടു ഇംഗ്ലീഷ് വേർഡ് റോങ്. സോ ടോർട്ട് ഈസ് എ സിംപ്ലി എൻ ആക്ട് വിച്ച് ഈസ് റോങ്. ടോർട്ട് നമ്മുടെ ഒരു കോഡിഫൈഡ് ലോ അല്ല. ഇപ്പോൾ IPC, CRPC, ഇന്ത്യൻ എവിഡൻസ് ആക്ട് ഇതൊക്കെ എടുക്കുകയാണെങ്കിൽ ഇതെല്ലാം ഒരു കോഡിഫൈഡ് ആക്റ്റാണ്. പക്ഷേ ടോർട്ട് ഒരു കോഡിഫൈഡ് ആക്ട് അല്ല. ഇംഗ്ലണ്ടിൽ ഉണ്ടായിരുന്ന കുറേ കേസ് ലോസ് അല്ലെങ്കിൽ ലീഗൽ പ്രീസിഡൻസ് അതിലൂടെ ഉണ്ടായ ഒരു ലോ ആണ് ടോർട്ട്. ഇംഗ്ലണ്ടിൽ നിന്നാണ് ടോർട്ട് ഇന്ത്യയിൽ എത്തിയത്. സോ നമുക്ക് ടോർട്ട് എന്താണെന്ന് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഒരു എക്സാമ്പിൾ വെച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതായത് ഇപ്പോൾ സപ്പോസ് എ നടന്നു പോവാണ്, റോട്ടിൽ കൂടെ നടന്നു പോവാണ് ബൈ സ്വിംഗിങ് ഹിസ് ഹാൻഡ്സ്. ബട്ട് ഇഫ് അയാളുടെ കൈ ഇപ്പോൾ എതിരെ വരുന്ന ഒരാൾ ഇടിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എ ഒരു ടോർട്ട് കമ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. സോ ഒരു റോങ്ഫുൾ ആക്ട് അല്ലെങ്കിൽ ഒരു അൺലോഫുൾ അല്ലെങ്കിൽ ഒരു ട്വിസ്റ്റഡ് ഒരു ക്രൂക്കഡ് അത്തരം ഒരു ആക്റ്റിനാണ്, ആക്ട് അല്ലെങ്കിൽ ഒരു ഒമിഷനാണ് നമ്മൾ ടോർട്ട് എന്ന് പറയുന്നത്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ ടോർട്സ് ആർ സിവിൽ റോങ് ദാറ്റ് ദ ഇഞ്ചേർഡ് പാർട്ടി ക്യാൻ സീക്ക് ലീഗൽ റിഡ്രസൽ ഫോർ. യൂഷ്വലി ദ ഇഞ്ചേർഡ് പാർട്ടി ഇൻ ദ ടോർട്ട് ആക്ഷൻ ഈസ് എൻറ്റൈറ്റൽ ടു ക്ലെയിം അൺലിക്വിഡേറ്റഡ് ഡാമേജസ് ആൻഡ് വിൽ ബി ഡിസൈഡഡ് ഇൻ എ കോർട്ട് ഓഫ് ലോ ബൈ ജഡ്ജ് ബേസ്ഡ് ഓൺ ദി ഫാക്ട് സർക്കംസ്റ്റൻസ് ആൻഡ് ദ ഇഞ്ചുറി സഫേർഡ് ബൈ ദ പാർട്ടി ഹു അപ്രോച്ചസ് ദ കോർട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു ടോർട്ട് ഈസ് എ സിവിൽ റോങ് ദാറ്റ് ദ ഇഞ്ചേർഡ് പാർട്ടി ക്യാൻ സീക്ക് ലീഗൽ റിഡ്രസൽ ഫോർ. അപ്പോൾ ഇതൊരു സിവിൽ റോങ് ആണ്. സിവിൽ റോങ് നമുക്ക് എന്താണെന്നറിയാം, അതായത് ബിറ്റ്വീൻ പേഴ്സൺസ്, ഒരു രണ്ട് ഇൻഡിവിജ്വലിന് ഇടയിലുള്ള കേസസ്, അതിനെയാണ് നമ്മൾ സിവിൽ കേസ് എന്ന് പറയുക. ഇപ്പോൾ ഒരാളെ മാത്രമാണ് അഫക്റ്റ് ചെയ്യുന്നുള്ളൂ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ പേരെ മാത്രമാണ് അഫക്റ്റ് ചെയ്യുന്നുള്ളൂ എങ്കിൽ അതൊരു സിവിൽ കേസാണ്. അല്ല മറിച്ച് അതൊരു സൊസൈറ്റി മൊത്തം അല്ലെങ്കിൽ ഒരു വലിയൊരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ അഫക്റ്റ് ചെയ്യുകയെന്നുണ്ടെങ്കിൽ അതൊരു ക്രിമിനൽ കേസായിരിക്കും. ഇഫ് ഇറ്റ് ഇസ് എഗെയിൻസ്റ്റ് ദ സൊസൈറ്റി ഓർ ഇഫ് ഇറ്റ് എഗെയിൻസ്റ്റ് ദ സ്റ്റേറ്റ് ദൻ ഇറ്റ് ഈസ് എ ക്രിമിനൽ ലോ. അതർവൈസ് ഇഫ് ഇറ്റ് ഈസ് ഓൺലി ബിറ്റ്വീൻ ടു ഇൻഡിവിജ്വൽസ് ദൻ ഇറ്റ് ഈസ് എ സിവിൽ റോങ്. അപ്പോൾ ടോട്ടൽ ഒരു സിവിൽ റോങ് നടന്നു. വെറുതെ ഒരു സിവിൽ റോങ് മാത്രം ഉണ്ടെങ്കിൽ അത് ഒരിക്കലും ഒരു ടോർട്ട് ആവില്ല. അവിടെ ഒരു ഓപ്പോസിറ്റ് പാർട്ടി അല്ലെങ്കിൽ അവിടുത്തെ വിക്റ്റിമിന് ഒരു ലീഗൽ റൈറ്റ് ഉണ്ടായിരിക്കും. ആ ലീഗൽ റൈറ്റ് അവിടെ വയലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടാകും. അങ്ങനെയാകുമ്പോൾ ആ വിക്റ്റിമിന് കോർട്ടിനെ അപ്രോച്ച് ചെയ്യാം ഫോർ കോമ്പൻസേഷൻ ഡാമേജസിന് വേണ്ടിയിട്ട് കോർട്ടിനെ അപ്രോച്ച് ചെയ്യാം. എ പേഴ്സൺ ഹു കമ്മിറ്റഡ് ടോർട്ട് ഈസ് കോൾഡ് എ ടോർട്ട്ഫീസർ. ആരാണ് ഒരു ടോർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ആ ഒരു റോങ് കമ്മിറ്റ് ചെയ്യുന്നത്, അയാളാണ് ടോർട്ട്ഫീസർ. ഇനി നമുക്ക് ഫസ്റ്റ് കുറച്ച് ടേംസ് നോക്കി പോകാം, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് അങ്ങോട്ട് പോകുമ്പോൾ കുറച്ച് കൺഫ്യൂഷൻ ആകും. ഫസ്റ്റ് ഓഫ് ഓൾ പ്ലെയിൻറ്റിഫ്, കുറച്ച് ടേംസ് പറയുമ്പോൾ ആദ്യം പ്ലെയിൻറ്റിഫ്, ദെൻ ഡിഫൻഡൻറ്റ്, ഡാമേജ്, ഡാമേജസ്. ഓക്കെ, ഇത്രയും വെച്ച് ഫസ്റ്റ് തന്നെ പോവാം. ആദ്യം തന്നെ പ്ലെയിൻറ്റിഫ്. പ്ലെയിൻറ്റിഫ് ആരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്ലെയിൻറ്റിഫ് ഈസ് ദ വൺ ഹു ഇനിഷ്യേറ്റ്സ് എ സിവിൽ സ്യൂട്ട്. ഒരു സിവിൽ സ്യൂട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ആ വ്യക്തിയെ പറയുന്ന പേരാണ് പ്ലെയിൻറ്റിഫ്. ആൻഡ് ദ ഡിഫൻഡൻറ്റ്, ആർക്കെതിരെയാണോ നമ്മൾ സ്യൂ ചെയ്യുന്നത്, അതായത് നമ്മൾ ആർക്കെതിരെയാണോ നമ്മൾ കേസ് കൊടുക്കുന്നത്, അയാളാണ് ഡിഫൻഡൻറ്റ്. സപ്പോസ് എ ആൻഡ് ബി രണ്ട് പേഴ്സൺസ് ഉണ്ട്. ഇപ്പോൾ എ ബിയെ സ്ലാപ്പിയാണ്. അപ്പോൾ ബിക്ക് എക്കെതിരെ കേസ് കൊടുക്കാം. ഇപ്പോൾ ബി ആണ് ഇവിടെ കേസ് കൊടുക്കുന്നത്, അപ്പോൾ ബി ആണ് പ്ലെയിൻറ്റിഫ്. അതുപോലെ എക്കെതിരെയാണ് കേസ് കൊടുക്കുന്നത്, അപ്പോൾ എ ആണ് ഡിഫൻഡൻറ്റ്. ദെൻ ഡാമേജ് ആൻഡ് ഡാമേജസ്. ഡാമേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോസ് ആണ്. ഇപ്പോൾ ഒരാൾക്ക് ഒരാൾ അനുഭവിച്ച ഒരു സഫർ അല്ലെങ്കിൽ അയാൾക്കുണ്ടായ ലോസ്, അതാണ് ഡാമേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഡാമേജസ്, ഡാമേജസ് മീൻസ് കോമ്പൻസേഷൻ, അയാൾക്ക് കിട്ടേണ്ട കോമ്പൻസേഷൻ അല്ലെങ്കിൽ ഓക്കെ കോമ്പൻസേഷനാണ് ഇവിടെ ഡാമേജസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ നമ്മൾ ടോട്ടൽ പറയുന്ന ഡാമേജ് എപ്പോഴും ഡാമേജസ് എപ്പോഴും അൺലിക്വിഡേറ്റഡ് ഡാമേജസ് ആയിരിക്കും. അതായത് നേരത്തെ നിശ്ചയിച്ച ഒരു എമൗണ്ട് ആയിരിക്കില്ല, അതാണ് അൺലിക്വിഡേറ്റഡ് ഡാമേജസ് കൊണ്ട് അർത്ഥമാക്കുന്നത്. ദെൻ നമുക്ക് ഡെഫിനിഷനിലോട്ട് പോവാം. അക്കോർഡിംഗ് ടു സാൽമൺ, ടോർട്ട് ഈസ് എ സിവിൽ റോങ് ഫോർ വിച്ച് ദ റെമഡി ഈസ് എ കോമൺ ലോ ആക്ഷൻ ഫോർ അൺലിക്വിഡേറ്റഡ് ഡാമേജ് ആൻഡ് വിച്ച് ഇസ് നോട്ട് എക്സ്ക്ലൂസീവ്ലി ദ ബ്രിച്ച് ഓഫ് ട്രസ്റ്റ് ഓർ ബ്രിച്ച് ഓഫ് കോൺട്രാക്ട് ഓർ അതോ മിയർലി ഇക്വിറ്റബിൾ ഒബ്ലിഗേഷൻ. ആൻഡ് അക്കോർഡിംഗ് ടു വിൻഫീൽഡ്, ടോർഷ്യസ് ലയബിലിറ്റി അറൈസസ് ഫ്രം ദ ബ്രിച്ച് ഓഫ് എ ഡ്യൂട്ടി പ്രൈമറിലി ഫിക്സ്ഡ് ബൈ ദ ലോ
and this duty is towards person generally, and its breach is redressable by an action for unliquidated damages. ഇപ്പോ നമ്മൾ രണ്ട് ഡെഫിനിഷൻ ഇവിടെ കണ്ടു. അപ്പോൾ ഈ പറഞ്ഞ രണ്ട് ഡെഫിനിഷനും ഒരു പോസിറ്റീവ് ഡെഫിനിഷൻ അല്ല. ടോർട്ട് എന്താണെന്ന് ഇവിടെ പറഞ്ഞിട്ടില്ല. എന്തല്ല അതാണ് ടോർട്ട് എന്നാണ് പറഞ്ഞേക്കുന്നത്. നമുക്കത് വൺ ബൈ വൺ നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അതായത് ടോർട്ട് ഈസ് എ സിവിൽ റോങ്. ഇതിൽ പറയുന്നത് ടോർട്ട് ഒരു സിവിൽ റോങ് ആണ്. അതായത് ബിറ്റ്വീൻ ടു പേഴ്സൺസ്, രണ്ട് ഇൻഡിവിജ്വൽ തമ്മിലുള്ള ഒരു ഇഷ്യൂ ആണ് അല്ലെങ്കിൽ ഒരു കേസാണ്. സോ അതൊരു സിവിൽ റോങ് ആണ് ടോർട്ട്. And for which the remedy is a common law action for unliquidated damages. ഒരു unliquidated damagesന് വേണ്ടിയിട്ട്, അതായത് ഒരു unliquidated ആയിട്ടുള്ള കോമ്പൻസേഷന് വേണ്ടിയിട്ടുള്ള ഒരു കോമ്പൻസേഷൻ റെമഡി ആയിട്ടുള്ള ഒരു തരം റോങ് ആണ്. And which is not exclusively the breach of trust, breach of contract or other merely equitable obligation. അതായത് breach of trust, breach of contract and other merely equitable obligation അല്ലാത്ത മറ്റ് സിവിൽ റോങ്സിനെയാണ് നമ്മൾ ടോർട്ട് എന്ന് പറയുന്നത് എന്നാണ് സാൽമണ്ടിൻ്റെ ഡെഫിനിഷനിൽ പറയുന്നത്. അതുപോലെ വിൻഫീൽഡിൻ്റെ ഡെഫിനിഷൻ നോക്കാം. ടോർഷ്യസ് ലയബിലിറ്റി അറൈസസ് ഫ്രം ദി ബ്രീച്ച് ഓഫ് എ ഡ്യൂട്ടി പ്രൈമർലി ഫിക്സ്ഡ് ബൈ ലോ. ദിസ് ഡ്യൂട്ടി ഈസ് ടുവാർഡ്സ് പേഴ്സൺസ് ജനറലി ആൻഡ് ഇറ്റ്സ് ബ്രീച്ച് ഈസ് റിഡ്രസബിൾ ബൈ അൻ ആക്ഷൻ ഫോർ അൺലിക്വിഡേറ്റഡ് ഡാമേജസ്. വിൻഫീൽഡ് പറയുന്നത് ഒരു ടോർഷ്യസ് ലയബിലിറ്റി എപ്പോഴാണ് അറൈസ് ചെയ്യുന്നത്? വെൻ ദർ ഇസ് എ ബ്രീച്ച് ഓഫ് എ ഡ്യൂട്ടി പ്രൈമർലി ഫിക്സ്ഡ് ബൈ ലോ. ഒരു ലോ ഫിക്സ് ചെയ്ത ഒരു ഡ്യൂട്ടി ബ്രീച്ച് ചെയ്യപ്പെടുമ്പോൾ. ആൻഡ് ദിസ് ഡ്യൂട്ടി ഈസ് ടുവാർഡ്സ് പേഴ്സൺ ജനറലി. ഇത് ഒരു ജനറൽ ഡ്യൂട്ടിയാണ്, ബിറ്റ്വീൻ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ആളുകൾ തമ്മിലുള്ള ഒരു ഡ്യൂട്ടി അല്ല. ആൻഡ് ഇറ്റ്സ് ബ്രീച്ച് ഈസ് റിഡ്രസബിൾ ബൈ ആൻ ആക്ഷൻ ഫോർ അൺലിക്വിഡേറ്റഡ് ഡാമേജ്. അതുപോലെ തന്നെ ആ ഉണ്ടായിട്ടുള്ള ആ ഡാമേജ്, ആ ഒരു ബ്രീച്ച്, ആ ബ്രീച്ച് ഒരു അൺലിക്വിഡേറ്റഡ് ഡാമേജ് വഴി റിഡ്രസ് ചെയ്യാമെന്നാണ് വിൻഫീൽഡ് പറയുന്നത്. അപ്പോൾ ഇതിലെല്ലാം പറയുന്നത് എന്താണ് ടോട്ടൽ എന്നൊരു കറക്റ്റ് ഡെഫിനിഷൻ നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ഇതല്ല അല്ലെങ്കിൽ എന്താണ് കറക്റ്റ് ടോട്ടെന്ന് പറയുന്നില്ല. അപ്പോൾ നമുക്ക് പറയാം ടോട്ടിൻ്റെ ഡെഫിനിഷൻ ഒരിക്കലും ഒരു പോസിറ്റീവ് ഡെഫിനിഷൻ അല്ല, ഒരു നെഗറ്റീവാണ്. അതായത് ബ്രിച്ച് ഓഫ് കോൺട്രാക്ട്, ബ്രിച്ച് ഓഫ് ട്രസ്റ്റ് ആൻഡ് അതർ ഇക്വിറ്റബിൾ ഒബ്ലിഗേഷൻസ് അല്ലാത്ത മറ്റു സിവിൽ റോങ്സ് ആണ് ടോർട്ട്. അപ്പോൾ നമുക്ക് ആ ഒരു ഡിഫറൻസ് തന്നെ നോക്കാം. ആദ്യം തന്നെ നമുക്ക് നോക്കാം ടോർട്ട് ആൻഡ് ക്രൈം. ടോർട്ട് ആൻഡ് ക്രൈം നമ്മൾ പറഞ്ഞു ടോർട്ട് ഒരു സിവിൽ റോങ് ആണ്, ക്രൈം ഒരു ക്രിമിനൽ റോങ് ആണ്. ഇൻ ദ ടോർട്ട് ഈസ് എ സിവിൽ ആക്ഷൻ ബേസ്ഡ് ഓൺ ഇഞ്ചുറി ഇൻഫ്ലിക്റ്റഡ് ബൈ വൺ പാർട്ടി അപ്പോൺ അനദർ. ഒരു പാർട്ടി മറ്റൊരു പാർട്ടിക്ക് മേൽ ഇൻഫ്ലിക്റ്റ് ചെയ്തേക്കുന്ന ഒരു ഇഞ്ചുറിയെ ബേസ് ചെയ്തിട്ടാണ് ടോർട്ട്. സപ്പോസ് ഇപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എ ബിയുടെ വീട്ടിൽ ട്രസ്പാസ് ചെയ്തു, അപ്പോൾ അത് അവരുടെ രണ്ടുപേരുടെയും ഇഷ്യൂ ആണ്. സോ അതൊരു സിവിൽ റോങ് ആണ്, അത് അവരുടെ രണ്ട് സ്പെസിഫിക് പേഴ്സണിന് തമ്മിലുള്ള ഒരു ഇഞ്ചുറിയാണ്, അല്ലെങ്കിൽ ഒരാൾക്ക് മാത്രം ഉണ്ടായ ഒരു ഇഞ്ചുറിയാണ്. ആൻഡ് ദ ക്രിമിനൽ ലോ ഡീൽസ് വിത്ത് സൊസൈറ്റീസ് ആൻഡ് ഹൗ ഇൻഡിവിജ്വൽസ് ആർ റെഗുലേറ്റഡ് വിത്തിൻ ദം. ആൻഡ് ഓൺലി ദ സ്റ്റേറ്റ് ക്യാൻ ബ്രിങ് എ ക്രിമിനൽ ആക്ഷൻ ആൻഡ് ദ ക്രൈം ഇസ് എ കോഡിഫൈഡ് ലോ. ഇപ്പോൾ ക്രിമിനൽ ലോ, ഇപ്പോൾ ഒരു മർഡർ നടക്കുകയാണ് സൊസൈറ്റിയിൽ. ഒരു മർഡർ നടക്കുമ്പോൾ അവിടെ കേസ് എടുക്കുന്നത് അതിൻ്റെ വിക്ടിമോ അല്ലെങ്കിൽ വിക്ടിമിൻ്റെ റിലേറ്റീവ്സ് അവരാരുമല്ല, ബട്ട് സ്റ്റേറ്റ് ആണ്. ബിക്കോസ് ഇറ്റ് ഇസ് ദ ഡ്യൂട്ടി ഓഫ് ദ സ്റ്റേറ്റ് ടു എൻഷുർ ദ സെക്യൂരിറ്റി ഓഫ് ദ പേഴ്സൺസ്. സോ സ്റ്റേറ്റ് ആണ് അവിടെ കേസ് എടുക്കുന്നത്. ബട്ട് ഇൻ നമുക്ക് ടോട്ടൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സിവിൽ കേസസിലാണെങ്കിൽ വിക്ടിം ആരാണോ അല്ലെങ്കിൽ വിക്ടിം അല്ലെങ്കിൽ വിക്ടിമിൻ്റെ റിലേറ്റീവ്സ് ആണ് അവിടെ സ്യൂ ചെയ്യുന്നത്. അതാണ് മെയിൻ ഡിഫറൻസ്. സിവിൽ റോങ്ങും ക്രിമിനൽ റോങ്ങും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് അതാണ്. സിവിൽ റോങ് എപ്പോഴും ബിറ്റ്വീൻ പേഴ്സൺസ് ആയിരിക്കും, ആൻഡ് ഇൻ ക്രിമിനൽ ലോ ബിറ്റ്വീൻ സ്റ്റേറ്റ് ആൻഡ് ദ അക്യൂസ്ഡ് ആയിരിക്കും. ടോർട്ട് ഒരു കോഡിഫൈഡ് ലോ അല്ല, ആൻഡ് ദ ക്രിമിനൽ ലോ ഇസ് എ കോഡിഫൈഡ് ലോ. ദെൻ ടോർട്ട് ആൻഡ് ബ്രീച്ച് ഓഫ് കോൺട്രാക്ട്. ഒരു കോൺട്രാക്ട്, ഒരു കോൺട്രാക്ട് എന്ന് വെച്ചിട്ടുള്ള എന്താണ്? ഒരു എഗ്രിമെൻ്റ് ആണ്, വിച്ച് ഇസ് ബാക്ക്ഡ് അപ്പ് ബൈ ലോ. ഒരു കോൺട്രാക്ട് എപ്പോഴും രണ്ട് പേഴ്സൺസ് അല്ലെങ്കിൽ രണ്ടോ അതിൽ കൂടുതലോ പേഴ്സൺസ് തമ്മിലായിരിക്കും. അതിനൊരു സ്പെസിഫിക് ആയിട്ടുള്ളൊരു എഗ്രിമെൻ്റ് ഉണ്ടാകും, അത് ലോഫുള്ളായിരിക്കും, ഒരു കൺസിഡറേഷൻ ഉണ്ടാകും. അതെപ്പോഴും അവർ തമ്മിലൊരു സ്പെസിഫിക് ആണത്, ബിറ്റ്വീൻ ദ പേഴ്സൺസ്, സ്പെസിഫിക് ബിറ്റ്വീൻ ദോസ് പേഴ്സൺസ്. ബട്ട് ദ ടോർട്ട് ഈസ് നോട്ട്, ഇറ്റ് ഈസ് ജനറലി ടുവാർഡ്സ് ദ പീപ്പിൾ.
ഇപ്പോൾ ഒരു എഗ്രിമെൻറ്റ് നമ്മൾ വെക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു കോൺട്രാക്റ്റിൽ നമ്മൾ ഏർപ്പെടുമ്പോൾ നമ്മൾ അതിൽ കുറേ കണ്ടീഷൻസ് വെക്കും. അല്ലെങ്കിൽ ബിക്കോസ് ലൈക്ക് ഇപ്പോൾ എ ഒരു കോൺട്രാക്റ്റ് വെക്കുകയാണ് ബി ആയിട്ട്, അതായത് അയാൾക്ക് ഇത്രയും കേക്ക്സ് ബേക്ക് ചെയ്ത് കൊടുക്കാന്നുള്ളത്. അപ്പോൾ ആ കോൺട്രാക്റ്റ് എയും ബിയും തമ്മിൽ മാത്രമാണ്. അഥവാ അതിലൊരു ബ്രീച്ച് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ബിക്ക് എയുടെ മേലെ സ്യൂ ചെയ്യാം. പക്ഷെ ടോട്ട് അങ്ങനെയല്ല. സോ നമുക്ക് പറയാൻ പറ്റും, അതായത് കോൺട്രാക്റ്റ് ഉള്ളത് റൈറ്റ് ഇൻ പേഴ്സണുമാണ്, ആൻഡ് ടോട്ടിലുള്ളത് റൈറ്റ് ഇൻ റോങ്. നെക്സ്റ്റ് വൺ, ടോട്ട് ആൻഡ് കോസി കോൺട്രാക്ട്. കോസി കോൺട്രാക്ട് എന്താണെന്ന് നമുക്കറിയാം. അതായത് ഇപ്പോൾ ഒരാൾക്ക് കിട്ടേണ്ട ഒരു ബെനഫിറ്റ് വേറൊരാൾ അനുഭവിക്കുകയാണെങ്കിൽ അതാണ് ഒരു അതിനെ നമുക്ക് വേണമെങ്കിൽ കോസ്. അപ്പോൾ ഒരു കോസി കോൺട്രാക്ട് ഇവിടെ അറേസ് ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പോൾ സപ്പോസ് ഇപ്പോൾ എ ഒരു പാഴ്സൽ അയക്കുവാണ് ബിക്ക്, പക്ഷേ അത് അവിടെ എത്താതെ എങ്ങനെയോ ബൈ മിസ്റ്റേക്ക് അത് സിയുടെ കയ്യിലെത്തി. അപ്പോൾ സിയുടെ കയ്യിലെത്തുമ്പോൾ അവിടെ ഒരു കോൺട്രാക്ട് വരുന്നുണ്ട്, അതായത് സിക്ക് അത് എനെയോ അല്ലെങ്കിൽ ബിക്കോ അയച്ചു കൊടുക്കുക എന്ന് തിരിച്ചേൽപ്പിക്കുക എന്നൊരു കോൺട്രാക്റ്റ് ഉണ്ട്. അതും ബിറ്റ്വീൻ സ്പെസിഫിക് പേഴ്സൺസ് ആണ്. പക്ഷേ ടോർട്ട് അതുപോലെയല്ല, നോട്ട് ബിറ്റ്വീൻ സ്പെസിഫിക് പേഴ്സൺസ്. ഇതും പറഞ്ഞ പോലെ തന്നെ ഡ്യൂട്ടി ഇൻ റെം ആണ് ടോർട്ടില്, അതുപോലെ തന്നെ ഡ്യൂട്ടി ഇൻ പേഴ്സണുമാണ് കോൺട്രാക്റ്റിൽ, അതുപോലെ തന്നെ കോസി കോൺട്രാക്റ്റിൽ. അപ്പോൾ അതാണ് മെയിൻ ഡിഫറൻസ്, വാട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് എ ടോർട്ട്. സോ ഫസ്റ്റ് ഓഫ് ഓൾ, ദർ മസ്റ്റ് ബി എ റോങ്ഫുൾ ആക്ട്. An act or omission. ഒരു ആക്ട് മാത്രമല്ല, വട്ട് ഇസ് എ റോങ്ഫുൾ ആക്ട്? ഫസ്റ്റ് ഓഫ് ഓൾ റോങ്ഫുൾ ആക്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനി ആക്ട് ഓർ ഒമിഷൻ ദാറ്റ് ഹാസ് എ ഡിട്രിമെൻ്റൽ എഫക്ട് ഓൺ ദി ലീഗൽ റൈറ്റ് ഓഫ് അനദർ ഇസ് എ റോങ്ഫുൾ ആക്ട്. അതായത് മറ്റൊരു വ്യക്തിയുടെ ലീഗൽ റൈറ്റിനെ ഡാമേജ് ചെയ്യുന്ന അല്ലെങ്കിൽ എഫക്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഏതെങ്കിലും ഒരു ആക്റ്റോ ഒരു ഒമിഷനോ ഒരു റോങ്ഫുൾ ആക്റ്റാണ്. ദ നെക്സ്റ്റ് വൺ ഈസ് ലീഗൽ ഡാമേജ്. ലീഗൽ ഡാമേജ് നമുക്ക് രണ്ട് പ്രിൻസിപ്പിൾ വെച്ചിട്ട് നോക്കാം. ദാറ്റ് ഈസ് ഡാമ്നം സൈൻ ഇഞ്ചൂരിയ ആൻഡ് ഇഞ്ചൂരിയ സൈൻ ഡാമ്നം. അതൊരു കേസിൽ വെച്ചിട്ട് പറയുകയാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. രണ്ട് കേസിൽ വെച്ചിട്ട് പറയാം. ഒരു ഫസ്റ്റ് വൺ ഒരു ഗ്ലോസെസ്റ്റർ സ്കൂൾ മാസ്റ്റർ സോറി ഗ്ലോസെസ്റ്റർ ഗ്രാമർ സ്കൂൾ കേസ് ലോയാണ്. കുറച്ച് ഫേമസ് ആയിട്ടുള്ള ഒരു കേസ് ലോയാണ്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു സ്കൂൾ മാസ്റ്റർ സപ്പോസ് ഒരു എ ഒരു സ്കൂൾ സ്റ്റാർട്ട് ചെയ്തു കുറേ നാളായിട്ട് വർഷങ്ങളായിട്ട് നടത്തിക്കൊണ്ട് വരുവാണ്. അപ്പോൾ അടുത്ത് തന്നെ ഒരു നെയ്ബർ അടുത്ത് തന്നെ വേറൊരു സ്കൂൾ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ എ അതായത് ആദ്യത്തെ സ്കൂളിൽ നിന്ന് കുറേ കുട്ടികൾ സ്കൂൾ ബിയിലോട്ട് പോയി. അങ്ങനെ വന്നപ്പോൾ ആദ്യത്തെ പേഴ്സൺ അതായത് എയ്ക്ക് ഭയങ്കര ഒരു ഫിനാൻഷ്യൽ ലോസ് ഉണ്ടായി. അപ്പോൾ എ ബിക്കെതിരെ ഒരു സ്യൂട്ട് ഫയൽ ചെയ്യാണ്. അപ്പോൾ കോർട്ട് പറഞ്ഞത് ഇങ്ങനെയാണ്, ഇവിടെ എയുടെ ലീഗൽ റൈറ്റ് ഒന്നും വയലേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. ഇയാൾക്ക് ഫിനാൻഷ്യൽ ലോസ് ഉണ്ടായിട്ടുണ്ട്, ഡാമേജ് ഉണ്ടായിട്ടുണ്ട്, പക്ഷേ ഒരു ലീഗൽ റൈറ്റും അവിടെ വയലേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. സോ അതുകൊണ്ട് തന്നെ ബി ലയബിൾ അല്ല. അങ്ങനെയാണ് കോർട്ട് പറഞ്ഞത്. അപ്പോൾ ഈ കേസ് ലോയും നമ്മുടെ മാക്സിമം വെച്ച് നോക്കാം. അതായത് ഡാമ്നം സൈൻ ഇഞ്ചുരിയ, ഇവിടെ എന്താണ് ഡാമേജ്, ലോസ് അയാൾക്കുണ്ടായിട്ടുണ്ട്. സൈൻ ഇഞ്ചുരിയ, ഇവിടെ ലീഗൽ റൈറ്റൊന്നും വയലേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. സോ ഡാമ്നം സൈൻ ഇഞ്ചുരിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദർ ഇസ് എ ഡാമേജ് ആൻഡ് ദർ ഇസ് നോ വയലേഷൻ ഓഫ് എ ലീഗൽ റൈറ്റ്. ഒരു ലീഗൽ റൈറ്റ് വയലേറ്റ് ചെയ്യപ്പെട്ടാൽ മാത്രമാണ് ഒരു ടോർട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുള്ളൂ. ഒരു മിയർ ലോസ് കൊണ്ട് മാത്രം ഒരിക്കലും അതൊരു ടോർട്ട് ആവില്ല. ഇനിയൊരു നെക്സ്റ്റ് കേസ് പറയുകയാണെങ്കിൽ ആഷ്ബി വേഴ്സസ് വൈറ്റ്, അതും ഒരു ഫേമസ് കേസാണ്. അപ്പോൾ ഇതിൽ ആഷ്ബി ഒരു വോട്ടറാണ്. ഇയാൾക്ക് വോട്ട് ചെയ്യാൻ റൈറ്റ് ഉണ്ട്, അതുപോലെ എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്, കയ്യിലെല്ലാ ഡോക്യുമെൻറ്റ്സും ഉണ്ട്, വോട്ടേഴ്സ് ലിസ്റ്റിലുണ്ട്. സോ ഹീസ് എ എഫിഷ്യൻ്റ് വോട്ടർ. ബട്ട് അവിടുത്തെ റിട്ടേണിംഗ് ഓഫീസർ ആഷ്ബിയെ വോട്ട് ചെയ്യാൻ സമ്മതിച്ചില്ല. അപ്പോൾ അധികം ഒരു ഇഞ്ചുറി ലൈക്ക് ഒരു ലോസ് ഒന്നും ഇയാൾക്ക് വന്നിട്ടില്ല ആഷ്ബിക്ക്, ബിക്കോസ് അയാൾ ആർക്കാണ് വോട്ട് ചെയ്യാൻ പോയത് അയാൾ തന്നെയാണ് ജയിച്ചതും ഇലക്ഷന്. ബട്ട് അയാളുടെ വോട്ട് ചെയ്യാനുള്ള റൈറ്റ് അവിടെ വയലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. സോ അയാൾ സ്യൂ ചെയ്തു, റിട്ടേണിംഗ് ഓഫീസർ അവിടെ ലയബിൾ ആയേക്കുവാണ്, ബിക്കോസ് അയാളുടെ ലീഗൽ റൈറ്റ് അവിടെ വയലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നമുക്ക് അവിടുത്തെ മാക്സിമം വെച്ചിട്ട് നോക്കാം. ഇഞ്ചുറിയ സൈൻ ഡാമ്നം, ഇഞ്ചുറിയ വിറ്റ് മീൻസ് ദ വയലേഷൻ ഓഫ് എ ലീഗൽ റൈറ്റ്. സോ ഇവിടുത്തെ ഇഞ്ചുറി എന്താണ്, ഇയാളുടെ വോട്ട് ചെയ്യുക എന്നൊരു ലീഗൽ റൈറ്റ്, അതിവിടെ വയലേറ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. സോ ദർ ഇസ് എ ഇഞ്ചുറിയ. ഓക്കെ, ദെൻ സൈൻ ഡാമ്നം.
സൈൻ മീൻസ് നോ, ഡാമ്ന മീൻസ് ഡാമേജ്. ഇവിടെ ഡാമേജ് ഒന്നും ഉണ്ടായിട്ടില്ല, ബട്ട് ദർ ഇസ് എ വയലേഷൻ ഓഫ് ഹിസ് ലീഗൽ റൈറ്റ്. സോ ഇറ്റ് എമൗണ്ട്സ് ടു ഇഞ്ചുറിയ സൈൻ ഡാമ്ന. ഇഞ്ചുറി ഉണ്ട്, വിച്ച് മീൻസ് വയലേഷൻ ഓഫ് ലീഗൽ റൈറ്റ് ഉണ്ട്, ഡാമേജ് ഇല്ല. ഇപ്പോൾ ഇഞ്ചുറിയ സൈൻ ഡാമ്ന കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഡാമേജ് ഇല്ലാതെ മാത്രമല്ല ഡാമേജ് ഡാമേജോട് കൂടി തന്നെ ഇഞ്ചുറീസ് ഉണ്ടാകാം. പക്ഷേ ആ ഡാമേജസ് ശരിക്കും അയാൾക്ക് കിട്ടേണ്ട കോമ്പൻസേഷൻ മാത്രമാണ് ഒരു മെഷർ ആവുന്നുള്ളൂ. ഒരു വയലേഷൻ ഓഫ് ലീഗൽ റൈറ്റ് ഉണ്ടെങ്കിൽ അതെന്തായാലും ഒരു ടോട്ടാകും, ഡാമേജ് ഉണ്ടാവാതിരിക്കാം, ഉണ്ടാകാം, എന്ത് വേണമെങ്കിലും ആകാം. പക്ഷേ ഒരു ലീഗൽ റൈറ്റിന് വയലേഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരു ടോർട്ട് ആകുള്ളൂ. അപ്പോൾ നമ്മൾ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ആദ്യം ദർ ഷുഡ് ബി എ റോങ്ഫുൾ ആക്ട്, ദെൻ ദർ ഷുഡ് ബി എ ലീഗൽ ഡാമേജ്, ദാറ്റ് ഇസ് വയലേഷൻ ഓഫ് എ ലീഗൽ റൈറ്റ്. The next one is, the wrongful act must give a legal remedy in the form of an action for compensation. ആ ഒരു wrongful act-ന് ഒരു remedy ഉണ്ടായിരിക്കണം. That is a remedy for an action for compensation. Compensation നമ്മുടെ ലോയിൽ പറയുന്നത് damages എന്നാണ്. Damage means law, sorry, loss. Damages means compensation. ടോട്ടൽ വരുന്ന കോമ്പൻസേഷൻ നമ്മൾ പറയുന്നത് അൺലിക്വിഡേറ്റഡ് ഡാമേജസ് എന്നാണ്. അൺലിക്വിഡേറ്റഡ് മീൻസ് വിച്ച് ഇസ് നോട്ട് സ്പെസിഫൈഡ് ബിഫോർ. അതായത് ഇപ്പോൾ ഒരു കോൺട്രാക്റ്റ് ആണെങ്കിൽ നമ്മൾ നേരത്തെ തന്നെ അതിൻ്റെ ഡാമേജസ് എല്ലാം, ലൈക്ക് അതിൻ്റെ കോമ്പൻസേഷൻസ് നേരത്തെ പറയും. അതായത് ഇപ്പോൾ സപ്പോസ് ഇപ്പോൾ എയും ബിയും ഒരു കോൺട്രാക്റ്റ് വെക്കുകയാണ്. ഇപ്പോൾ ബി ആ കോൺട്രാക്റ്റ് വയലേറ്റ് ചെയ്യുകയാണെങ്കിൽ, ബ്രീച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത്ര എമൗണ്ട് കോമ്പൻസേഷൻ കൊടുക്കേണ്ടത് നമ്മൾ നേരത്തെ ഫിക്സ് ചെയ്തിട്ടുണ്ടാകും. ഒരു സ്പെസിഫൈഡ് ആണ്, ലിക്വിഡേറ്റഡ് ആണ്. സോ ഇൻ കോൺട്രാക്ട് the damages is liquidated and in tort the damages is unliquidated. So in tort, damages are unliquidated.